മുള്ളി വഴിയൂട്ടി നമ്മുടെ യാത്രകൾ തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഡബ്ബിടബിക്കിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മടങ്ങുന്നത്. ഇനി ഊട്ടിയിലെ തന്നെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിട്ടുള്ള ഊട്ടി ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും കാണുവാനാണ്. ₹30 പാസ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. അകത്ത് നമുക്ക് ചോക്ലേറ്റിന്റെ നിർമ്മാണ രീതികളെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരും. എങ്ങനെ ഇത് നിർമ്മിക്കപ്പെടുന്നു, എങ്ങനെ വൈറ്റ് ചോക്ലേറ്റ്, എങ്ങനെ ചോക്ലേറ്റിൻ്റെ വകഭേദങ്ങൾ ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരും. കർണാടക കേരളത്തിൽ എല്ലായിടത്തിലും നമ്മൾ തമിഴ്നാട്ടിലും கோகோனட்ஸ் இருக்கும். இது ஃபர்ஸ்ட் ஸ்டேஜ் என்னன்னா அந்த ரோஸ்டிங் மிஷின்ல அந்த மிஷின்ல போட்டு நல்லா ரோஸ்ட் பண்ணிடுறோம், நல்லா வறுத்துறோம். அப்ப இந்த பிரவுன் கலர் வந்து செகண்ட் என்ன அப்படின்னா இது இந்த நட்ஸ் இந்த பிரேக்கிங் மிஷின்ல போட்டு இந்த மாதிரி உடைச்சி வறுக்கு மாதிரி வரும். அப்ப இந்த மூணாவது மிஷின் இருக்கு, அது பால் மில் மிஷின். அந்த மிஷின்ல போட்டா இது வந்து நல்லா அரைச்சி இதுக்குள்ள இருக்க ஆயிலும் இந்த அரைச்ச பவுடர் சேர்ந்து இந்த மாதிரி ஒரு கெட்டியா வரும். ஆயிரம் അങ്ങനെ ചോക്ലേറ്റിന്റെ വിവിധ നിർമ്മാണ രീതികളെ പരിചയപ്പെടുത്തിയതിന് ശേഷം ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് നടന്നു. ഇവിടെ ഉണ്ടാക്കുന്ന വിവിധ ഇനം ചോക്ലേറ്റുകൾ എങ്ങനെ നിർമ്മിക്കപ്പെടുമെന്നുള്ള അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ തന്നെ നിർമ്മിച്ച ചോക്ലേറ്റുകൾ നമ്മൾക്കൊരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിട്ട് നമ്മൾക്ക് തരും. അതും കഴിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ പിന്നീട് കണ്ടത് ഊട്ടിയുടെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമായിരുന്നു. അതിന് തൊട്ട് മുകളിലത്തെ നിലയിലാണ് ടീ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ 1689-കളിലാണ് ഇന്ത്യയിലേക്ക് ചൈനയിൽ നിന്നും ടീ കടന്നു വരുന്നത്. 1820-കളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അസമിൽ വലിയ തോതിലുള്ള ഉൽപ്പാദനം ആരംഭിച്ചതോടുകൂടി ഇന്ത്യയിലെങ്ങും തേയിലയുടെ വിപ്ലവം ആരംഭിക്കുകയായിരുന്നു. മൂന്നാറിൽ നിന്നും 35 കിലോമീറ്റർ അകലത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന കൊള്ളുക്കുമല ടീ എസ്റ്റേറ്റാണ് ഇന്ത്യയിലെ തന്നെ അഥവാ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടീ ഫാക്ടറി എന്നൊരു ഖ്യാതിയുണ്ട്. 8000 അടി ഉയരത്തിലാണ് ഈ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ടീ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ഇന്റർനാഷണൽ ടീ ഡേ ആയിട്ട് ആചരിക്കുന്നത് May 21. എന്തായാലും ടീ ഫാക്ടറി വരെ വന്നതല്ലേ ഒരു കപ്പ് ചായ കുടിച്ചു കളയാം എന്ന് കരുതി തുടങ്ങിയതാണ്. പക്ഷേ ഇതൊരു കപ്പിലൊന്നും ഒതുങ്ങുന്നില്ല. ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന ഏലക്കായയാണ്. ടേസ്റ്റ് ഒക്കെ ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്തത് കാടമൻ ഏലക്കയുടെ സംഭവമാണ്. എന്റെ പരീക്ഷണ വസ്തുവാണ് ഇരിക്കുന്നത്. സംഭവമുള്ള നല്ല എന്താ പറയാ ഒരു ശരിക്കും ഞാൻ കാടമന്റെ അല്ലേ, ഒരു സ്പൈസി സാധനം എന്റെ നമ്മുടെ രണ്ടാമത് എടുക്കുന്ന മസാല ടീ ആണ്. നമ്മുടെ ഏലക്ക ഗ്രാമ്പു ഉള്ള മുകളിൽ മസാല ശരിക്കും പക്ക ബിരിയാണി നമ്മൾ കഴിക്കണം അതേ ടേസ്റ്റാണ്. അത് ചായയിലേക്ക് വന്ന് എങ്ങനെ ഉണ്ടാവോ അതായിരിക്കും അതിന്റെ ടേസ്റ്റ്. ടേസ്റ്റ് പണ്ടിട്ട് വൈറ്റ് ടീ നിലവിൽ വെളുത്തിരിക്കണ വെട്ടി
പിന്നെ തേശയുടെ അയ്യോ ഇത് വാട്ടുള്ളോ ആ ചെറു വെറുതെ ഒരു വെള്ളം ആ ടേസ്റ്റ് വന്നു അർബൻ ടീ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉദ്ദേശിക്കുന്നത് എന്താണെന്തോ ആ ഒരു അവര് ഹെർബലിന്റെ ഹെർബലാണ് നമ്മൾ അർബൻ എന്നാ കേട്ടെ ഓ ഹെർബലാണ് ഹെർബൽ ടീ ആണ് അർബൻ എന്ന് നമ്മൾ കേട്ടെങ്കിലും ഹെർബൽ ടീ ആണ് എന്തിട്ടാണെന്നറിയില്ല അതിന്റെ ഇൻഗ്രീഡിയൻസ് അറിയില്ല തുളസിയുടെ ഒക്കെ ഒരു ഒരു മിനിറ്റ് ഞാൻ കഴിച്ചിട്ട് ലെമൺ ടീ ആണ് ഇതും ഇതടിച്ച ചിലപ്പോണ്ടല്ലോ ദൈവയുടെ വിളി വരും പ്രകൃതിയെ വിളിക്കും തീർച്ചയായിട്ടും ഇതടിച്ച അമ്മയ്ക്കാരെന്ന് അടിമറിയും ഇവന്റെ എക്സ്പ്രഷനിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവില്ല ഇത് കിളി മാറും പക്ഷെ ഇത് ഇതാണ് പക്ക ലെമൺ ടീ നമ്മുടെ ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ സുലൈമാനി എന്ന് പറഞ്ഞ സാധനം ഞങ്ങള് നിലവിൽ ഇവരുടെ ഒഫീഷ്യൽ ടീ ടെസ്റ്റർ ആയിട്ട് മാറുകയാണ് ലെമൺ ടീ അല്ല ഗ്രീൻ ടീ അല്ലേ ഇതെനിക്ക് വലിയ ഫ്ലേവർ എന്ന് തോന്നുന്നുള്ളൂ ഉണ്ടോ ചോദിച്ചോ എന്നിട്ട് ഞങ്ങളിവിടുത്തെ ഒഫീഷ്യൽ ടീ ടെസ്റ്റർ ആയിട്ട് മാറുക നമ്മുടെ എനിക്ക് ഹെർബലിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് തോന്നിയത് കളർ വ്യത്യാസമുണ്ട് ഇത് ഹെർബലിൻ്റെ ലൈറ്റ് വേർഷൻ ഹെർബലിൻ്റെ ലൈറ്റ് വേർഷൻ അതാണ് ആക്ച്വലി മറ്റേ ഇതാണോ കറുപ്പിൽ അതാണോ ഇത് ഞങ്ങളുടെ ഇവരുടെ ഓഫീഷ്യൽ ടെസ്റ്ററായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെ അക്കടെ പേര് ചെയ്തു അയ്യോ നമ്മുടെ ടീയുടെ ഫ്ലേവർ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടോ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണ നമ്മളത് അടുത്തത് കാശ്മീരി കാശ്മീരി ബ്ലാക്ക് ടീ ആണ് നമ്മൾ പറയുന്നത് എനിക്കും ഹെർബൽ പോലെയാണ് തോന്നാക്കണത് വേറെ പ്രത്യേകിച്ച് ഒരു ഒരു ശരിക്കും മസാലയുടെ ഫ്ലൈറ്റ് വേർഷൻ നിലവിൽ എട്ട് ടീ ഉണ്ടായിരുന്നു എട്ട് എണ്ണവും ടെസ്റ്റ് ചെയ്തു ഓർണം നമ്മൾ സപ്പോർട്ട് എടുത്ത് ബാക്കി എട്ട് ടീ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുടെ താങ്ക്സ് പറഞ്ഞിട്ട് പോട്ടെ ഓക്കെ അപ്പോൾ ടാറ്റ ഇപ്പം ഞങ്ങൾ ടീ ഫാക്ടറി കയറിയതാണ് ഇവിടെ ടീ പ്രൊഡക്ഷൻ സൈഡിൽ കാണാൻ പറ്റും ഒപ്പം ടീ ടേസ്റ്റ് ചെയ്യാൻ പറ്റും നിലവിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എട്ട് ക്വാളിറ്റിയുള്ള എട്ട് ടൈപ്പിലുള്ള ടീ ഉണ്ട് ആ എട്ട് ടീ ടെസ്റ്റ് ചെയ്തിട്ട് വരിക ഓക്കെ ഇതാണ് ഇവിടെ ഉണ്ടായിരുന്നത് എട്ട് ടീ
ആ 8 ടീ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന ടെസ്റ്റർ ഇവനാണ്. അങ്ങനെ ചായ എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിക്കഴിയുമ്പോൾ അവരുടെ തന്നെ കൗണ്ടറുകളുണ്ട്. അവിടെ നമ്മൾക്ക് ആവശ്യമുള്ള തേയിലപ്പൊടിയും ചോക്ലേറ്റും മറ്റ് സാധനങ്ങളുമെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങാവുന്നതാണ്. നമ്മുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്കിനിയും അടുത്ത യാത്രയിൽ കണ്ടുമുട്ടാം. സ്നേഹപൂർവ്വം, ഞാൻ ഷിനീദ്, ദ നാവിഗേറ്റർ. എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു കാട്ടുപോത്തിൻ്റെ കൂട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റുന്നതാണ്.